കൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലോട്ടന്. പ്രിയമുള്ളവരെ, ലാലിൻ്റെ കൂടെ ഏറ്റവും അധികം അമ്മയായിട്ട് അഭിനയിച്ചത് ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവസരത്തിൽ ലാൽ എന്നും ഞങ്ങളുടെ ഇടയിൽ സൂപ്പർ താരമായിട്ട് വിളങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ലാലിന് ദീർഘായുസ്സും ആരോഗ്യവും നേരുന്നു. നമസ്കാരം. ലാലിൻ്റെ അമ്മയായിട്ട് ഞാൻ വളരെ കുറച്ച് അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷേ ചേച്ചിയായിട്ടും കുശുംബി അയലുവക്കക്കാരിയായിട്ടും നോണപ്പാറുമായിട്ടും ഒക്കെ കുറേ പടങ്ങളിൽ അഭിനയിച്ച് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നും എപ്പോൾ എവിടെ വെച്ച് കാണുമ്പോഴും ചേച്ചി എന്ന് വിളിക്കുന്ന ആ മധുര ശബ്ദം എപ്പോഴും എൻ്റെ കാതിലുണ്ട്. നാളെയും അതുണ്ടാവണം. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ദീർഘായുസ്സുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് അഭിനയിച്ച പടം ഒളിമ്പിൻ ആൻ്റണിയാവൻ ലാലിൻ്റെ അച്ഛമ്മയായിട്ടാണ്. വളരെ സ്നേഹം നിറഞ്ഞൊരു അച്ഛമ്മ. ലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്താ അതിന് പറയാൻ വാക്കുകളൊന്നുമില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് ഇനി ധാരാളം വേഷങ്ങൾ ചെയ്യാൻ ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ലാലിന്, ലാലുവിൻ്റെ അമ്മയാണ്, ലാലുവിൻ്റെ ചേച്ചിയാണ്. സഞ്ചാരി എന്ന പടം തൊട്ട് ഇന്ന് വരെ ഇനി ഒരു അമ്മമ്മയായിട്ട് അഭിനയിക്കണം. അതുകൊണ്ട് ലാൽ ഇനിയും ഒരു 50 വർഷം സിനിമയിൽ തന്നെ നിന്ന് അഭിനയിക്കണം എന്ന് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ഇത് എൻ്റെ ഒരു ചെറിയ ഒരു പ്രസന്റേഷനാണ്. നന്ദി, വളരെ നന്ദി. ഒരുപക്ഷെ എൻ്റെ സ്വന്തം അമ്മയെക്കാൾ കൂടുതൽ അമ്മയെന്നും അല്ലെങ്കിൽ പല ഭാവങ്ങളിൽ അമ്മയെന്നും പല സന്ദർഭങ്ങളിൽ അമ്മയെന്നും ഒക്കെ വിളിച്ച് അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ ചേച്ചിമാരും എൻ്റെ എല്ലാ അമ്മമാർക്കും വേണ്ടി ഞാനിത് സ്വീകരിക്കുന്നു. എല്ലാ അമ്മമാരുടെ ഹൃദയത്തിൽ എപ്പോഴും ഞാനുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നന്ദി, നന്ദി. പ്രിയമുള്ളവരെ, എൻ്റെ സുഹൃത്തായ ഒരു ചിത്രകാരൻ ജാവൻ ചാക്കോ ലാലിൻ്റെ ഒരു സ്ഫടിക ചിത്രം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട്. വളരെ നന്ദി, നന്ദി.